മധ്യപ്രദേശിൽ 13-കാരിയെ പീഡിപ്പിച്ച് ജീവനോടെ കുഴിച്ചുമൂടി. അതിക്രമം കാട്ടിയ അയൽവാസി പിടിയിൽ. വീട്ടുകാർ രക്ഷിച്ച പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ധനേഷ് ചേരുന്നു ദില്ലിയിൽ നിന്ന്. ധനേഷ്, മധ്യപ്രദേശിൽ നിന്ന് വീണ്ടും 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 ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ പീഡന വാർത്തയുടെ വിശദാംശങ്ങൾ? അബ്ജോദ്, മധ്യപ്രദേശിലെ ഗോഡ ഡോങ്ക്രി ഗ്രാമത്തിൽ നിന്നാണ് എന്തായാലും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇവരുടെ കൃഷിയിടം, ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ കൃഷിയിടത്തിൽ പമ്പ് സെറ്റ് ഓഫാക്കാനായി വൈകുന്നേരം പാടത്തേക്ക് പോയതായിരുന്നു ഈ പെൺകുട്ടി. ഈ സമയത്താണ് ഇവർ അടുത്ത് അയൽവാസിയായിട്ടുള്ള മറ്റൊരു കൃഷിയിടത്തിൻ്റെ ഉടമ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുന്നത്. ബലാത്സംഗത്തിൻ്റെ ശേഷം പെൺകുട്ടിയെ കൊലപ്പെടുത്തുവാനായി ജീവനോടെ കുഴിയെടുത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു. ഇതിനുശേഷം ഈ കുഴിയിടത്തിന് മുകളിൽ കല്ലുകൾ വെച്ച് ഇത് മറയ്ക്കാനുള്ള ഒരു പദ്ധതിയും ഇയാൾ നടത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും ഈ ജലസേചനത്തിനുള്ള പമ്പ് സെറ്റ് അടയ്ക്കാനായി പോയ പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ കുഴി കണ്ടെത്തിയത്. പിന്നീട് ഈ കുഴിയിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തെത്തുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളാണ് പെൺകുട്ടിക്ക് പറ്റിയിരിക്കുന്നത്. താടിയെല്ലിനും സ്വകാര്യ ഭാഗങ്ങളിലും അടക്കം വലിയ മുറിവുണ്ടായിട്ടുണ്ട്. പെൺകുട്ടി ആദ്യം ഇവിടുത്തെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് നില ഗുരുതരമായതോടെ നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും പെൺകുട്ടി അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെ പരാതിയിൽ ഈ അയൽവാസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ അന്വേഷണം നടക്കുകയാണ്. നേരത്തെ ബർദാനിലടക്കം വലിയ രീതിയിൽ ബർദാനിലടക്കം സമാനമായ രീതിയിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്താനുള്ള പദ്ധതി വരെ പ്രതികൾ നടത്തിയിരുന്നു. ഏതായാലും സമാനമായ മറ്റൊരു കേസാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. ഏതായാലും ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ജോത്, ധനേഷ്, മധ്യപ്രദേശിൽ വീണ്ടും സമീപ ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഒരു പീഡന വാർത്ത കൂടി.